രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ട് എന്താ ഇത്ര വൈകിതായിപ്പോന്നാരെ? ഇപ്പഴാ മുതലാളി എന്നോട് വന്ന് പറഞ്ഞത്. ശരി, സമയം കളയണ്ട, പണി തുടങ്ങിക്കോ. ആവോ വിദ്യ, ലക്കടി പക്കടോ, ലക്കടി പക്കടോ, പക്കടോ വിദ്യ, ലക്കടി പക്കടോ, ലക്കടി പക്കടോ. तुम सुनता नहीं? तुम क्या करता? ई नल की बोया नी पिचड़ी पिच ले वर मोलू सर्कस डांस आया എന്റെ സമനിലപ്പ് തെറ്റുട്ടോ. ഏത് ശനിദശയിലാണാവോ നിങ്ങക്ക് യാനെ വാങ്ങാൻ തോന്നിയത്? ഹിന്ദി പഠിച്ചു കിട്ടിയ മുഴുവനും കൂടെ അങ്ങ് മലമറിക്കും എന്ന് പറഞ്ഞതാ. മേ കർത്താവായിരിക്കുമ്പോ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോ ഹോ എന്ന് ചേർക്കണം. എന്തായിരുന്നു ഇവിടുത്തെ മേളം? ആണിച്ചുണ്ടിയേ നിങ്ങളെ കൊണ്ട് ചാടിച്ചത്? കാശില്ലെങ്കിൽ മനസമാധാനത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബ നോക്കൂ, നോക്കൂ, ഈ പണ്ടാരത്തിന് ആരെങ്കിലും തലയിൽ ഒന്ന് കെട്ടി വെക്കോ. മാധവി, അവിടെ ചെറുനാരങ്ങ ഉണ്ടാ? എന്തേ, എന്തിനീ പാതിരാത്രിക്ക് ചെറുനാരങ്ങ? ദാഹമുണ്ടോ? ചെറുനാരങ്ങ ഉണ്ട അവിടെ. ഉണ്ടെങ്കിലേ ഒരെണ്ണെടുത്ത് നിന്റെ വായയില് കുത്തി തിരികി കമന്നടിച്ച് അവിടെ പണ്ടാറ കിടക്ക്. കല്യാണം കഴിഞ്ഞ അന്നോട്ടുള്ള സമാധാനം കേട്ടാ നരകം. കമ്മല്. മാധവമ്മേ, അയ്യപ്പനായരെ എവിടെ പോയി? കടയിൽ പോയിരിക്കയാ. ഹിന്ദി മാഷോ? അയാളെ വീട്ടിൽ പോയിരിക്കല്ലേ, രണ്ടു ദിവസം അയിന്റെ പോയിട്ട്. മാധവമ്മേ, കർക്കിടകമൊക്കെ അല്ലേ, നമുക്ക് ഈ ആനക്ക് ഒരു സുഖ ചികിത്സ നടത്തണ്ടേ? എന്നാലേ പൂർണ്ണാരോഗ്യം ഉണ്ടാവുള്ളൂ. നമുക്കൊരു കോഴിമരുന്ന് കൊടുത്തോളാം. എന്താ കോഴിമരുന്നോ? ദിവസം 5 കിലോ കോഴി മഹാചൂർണമായി ചേർത്ത് ഇടിച്ചു പൊടിച്ച് 15 ദിവസം കൊടുത്താ പിന്നെ ആനെ പിടിച്ചാ കിട്ടില്ല. എന്തേ ആന ഓടിപ്പോവോ? എന്ത് വിവരക്കേടാണ് ഇപ്പൊ പറയുന്നത്? മഹാചൂർണം വെച്ചാൽ വിഴാലരി, കാർക്കോലരി, കൊത്തമ്പാലരി, കരിഞ്ചീരകം, പെരിഞ്ചീരകം, കാട്ടുചീരകം, ചുക്ക്, കുരുമുളക്, തിപ്പലി, അമുക്കരം, മാതളത്തോട്, ഇടംപിരി, വലംപിരി, കരുക്കത്തോട്, താണിക്കത്തോട്, പെരുങ്കായം, പാൽക്കാരം, ഇവ കൂട്ടി കുഴച്ചുണ്ടാക്കുന്നതാണ്. ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ഇവളെ സുഖ ചികിത്സ നടത്താം. തന്റെ ഒരു ഇടംപിരിയും വലംപിരിയും താനെ ഞങ്ങളെ ചലിച്ചത്? ഞങ്ങളുടെ സർക്കസിൽ കിടന്ന് ആനയെ വാങ്ങിച്ചു തന്നെ വെച്ച് സുഖ ചികിത്സ നടത്തണം അത്രേ. ഇവിടെ മനുഷ്യന് വേഷം വാങ്ങിക്കാൻ കാശില്ലാണ്ട് വലിയ തനിക്കൂടെ ഞാൻ സുഖ ചികിത്സ നടത്താം. പോടോടുന്ന. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ജോലി ചെയ്യണമെങ്കിൽ ആനക്ക് ആരോഗ്യം വേണ്ടേ? ഒരു ആട്ടിനെ പോറ്റാൻ കഴിവില്ലാത്ത നിങ്ങളോട് ആരാ ആന വാങ്ങാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിൽക്കാനും ഇരിക്കാനും ഒഴിവില്ലാത്ത ഞാൻ ഇയാള് പിന്നാലെ നടന്നിട്ട് ചീപ്പ് റേറ്റിന് ഒരു ആനെ മേടിച്ചു കൊടുത്താ ആനന്റെ വില കേട്ട ആന വർഗത്തിന് എന്നെ നടക്കടാ. വല്ല കൊമ്പനാനും വിവരം അറിഞ്ഞിട്ടെങ്കിലേ എന്നെ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലും. ആ താനൊരു ഉപകാരം ചെയ്തു തരാമോ? ഇതിനെ ആ സർക്കസുകാർക്ക് കൊടുത്തിട്ടേ ആ കൊടുത്ത രൂപ ഇങ്ങ് തിരിച്ചു വാങ്ങിച്ചു തന്നാ തനിക്ക് പുണ്യം കിട്ടും. ഓ, കൊടുത്ത രൂപ ഒരു കവറിലിട്ട് പേരെഴുതി അവിടെ മേശക്കകത്ത് വെച്ചിരിക്ക. ഇയാള് ചെന്നാ ഉടനെ അവരെടുത്ത് കൊടുക്കും. നേരോ? ഓ, എന്നാ ഞാൻ അയ്യപ്പൻ നായരെ ഇന്ന് തന്നെ പറഞ്ഞുവിടാ. ഏ, നിങ്ങൾക്ക് എന്താ അയ്യപ്പൻ നായരെ പോലെ തലക്ക് വെട്ടുണ്ടോ? സർക്കസ് ഇവിടുന്ന് പോയിട്ട് നാളെ എത്രയായി? ഓ, പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ഞാൻ ഇതിനെ കൊത്തി മുറിച്ച് സൂപ്പച്ച് കുടിക്കി കുറച്ചയാക്കും കുറിക്കി. ബുക്കിംഗ്? അതെ, ഈ വരുന്ന ഞായറാഴ്ച സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി വീരരാഘവൻ നായർ സമൂഹ മണ്ഡപത്തിന് തറക്കല്ലിടുന്നുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് ആരാർപ്പണം എന്നുള്ള ഒരു വീക്ക്നെസ് ആണ്. ആനയെ കൊണ്ട് എന്നെ മാലയടിപ്പിക്കണോ നാട്ടുകാർക്ക് വലിയ ആഗ്രഹം. എന്നാ പിന്നെ അത് ചേട്ടന്റെ ആന ആയിക്കോട്ടെ എന്ന് കരുതി. മോളെ, അയ്യോ, ഇപ്പൊ ചായ വേണ്ട, പിന്നെ ചേട്ടന് നിർബന്ധമാണെങ്കിൽ. ചായക്കല്ലടോ, ഇതേ അവിടെ അച്ഛൻ പട്ടയൊക്കെ വെട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. അതെ, ഈ താലമേന്തിയ കുട്ടികളും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും വേണമെന്ന് മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിരിക്കുക. 1300 രൂപ ആശാന കിട്ടും. അയ്യോ, അത് വളരെ കുറവല്ലേ? മന്ത്രിയുടെ ഒരു ആഗ്രഹമല്ലേ? അന്ന് വേറെ 3-4 പരിപാടികളുള്ളതാ, പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞതുകൊണ്ട് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ സമ്മതിക്കുമെന്ന്? ചേട്ടാ,
അന്ന് രാവിലെ തന്നെ ആനയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊണ്ട് നിർത്തണേ. ചേട്ടാ, താലം പിടിച്ചു നിൽക്കാൻ സുന്ദരികളായ പെൺകുട്ടികൾ അന്വേഷിച്ച് നടക്കരുത് ഞങ്ങൾ. വിരോധമില്ലെങ്കിൽ മോളെ. വിരോധമില്ല, എന്നാലും അച്ഛൻ ആനയായിട്ട് നിൽക്കുമ്പോൾ ഒരു കൊച്ചു പ്ലേറ്റിൽ പൂക്കളുമായിട്ട് മോള് നിന്നാൽ അത് ആരുടെയും കണ്ണിപ്പെടില്ല. ഞാൻ ആനയായിട്ട് അങ്ങനെ എത്തിക്കോളാം. മക്കൾ വേറെ എവിടെങ്കിലും പോയി കൊച്ചമ്മമാരെ പിടിച്ചു നിർത്ത്. ഓ, എന്ത് വെയില്, ചൂട്. പൊക്കോ, വരട്ടെ. പോയിക്കോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വീരരാഘവൻ നായർ ഇതാ എത്തിക്കഴിഞ്ഞു. മനുഷ്യന്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നടക്കാൻ വയ്യണ്ടായല്ലോ ഭഗവാനെ. നോക്കൂ, നോക്കൂ, നോക്കി. മന്ത്രിയുടെ പരിപാടികൾ എങ്ങനെ? ആളുകൾ വേറെന്തൊക്കെയോ ആ പറയണേ. എന്താ പ്രതിപക്ഷക്കാര് കാശ് തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാത്രേ? പ്രതിപക്ഷക്കാരുടെ അമ്മ കുട്ടിനെ പറയണില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെയും പിള്ളേര് കളിയാക്കുന്നുണ്ട് അച്ഛാ. എന്താണാവോ? അച്ഛനും അമ്മയും ഞാനും കൂടി ഈ ആനയെ കൊണ്ട് സർക്കസ് തുടങ്ങാൻ പോകുന്നു. അതെ, സർക്കസ് തുടങ്ങാൻ പോവാ. നീ നിന്റെ ക്ലാസ്സിലെ കുട്ടികളോടും ടീച്ചറോടും പറ ഈ സർക്കസിൽ വന്ന് ചേരാൻ. നമുക്ക് ആ വെളിച്ചപ്പാടിനെ വിളിച്ചൊന്ന് തുള്ളിച്ചാലോ? ആന തുള്ളുണ്ട്, അത് പോരെ. പോരാത്തിന് ഇനി അയാളെ കൊണ്ട് തുള്ളിക്കണോ? പിന്നെ ഈ ആന ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യാ? അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സർക്കസിന്ന് വന്നതല്ലേ. ഈ കോൺവെന്റ് പിള്ളേരുടെ പപ്പപ്പാന്നുള്ള ബാൻഡ് മേളവും ആൾക്കൂട്ടവും കണ്ടപ്പോ അത് സർക്കസ് ആണെന്ന് വിചാരിച്ചു ചെയ്തു. തവണ അടയ്ക്കാനുള്ള നോട്ടീസ് ബ്ലാക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് ദിവസം എത്രയെന്ന് അറിയോ? ആ പേപ്പറിൽ ഇത്തിരി ആനപ്പിണ്ടം പുറഞ്ഞ് അവർക്ക് തന്നെ അയച്ചു കൊടുക്ക്, അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാണ്ട് ആ ആനയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കാനുള്ള വഴി എന്താ വെച്ചാ നോക്ക്, അല്ലെങ്കിൽ ആ നാശം പട്ടിണി കിടന്ന് ചാവും. വന്നേ, വാ, നിങ്ങൾ കേറി വാ. ദേ ചേട്ടൻ തരും, അതന്നെ ഞങ്ങോട്ട് വാ. ആ കയ്യിലും കൂടി നേരിട്ടാ കൊടുത്തോ. അതിനെന്താ, നിന്നെ ഞാൻ തടി എത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് എനിക്കെന്തെങ്കിലും വാ. വന്നേ, ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ, അവിടെ അവിടെ നോക്ക്. ദേ ചേട്ടാ, ഒരു ആന ഉള്ളോ? നീ എടുത്തോ. നമസ്കാരം. വാ, വന്നേ, വാടി വാ. ഏ, നിക്ക് 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 നിക്ക്. ആ, തന്റെ സ്റ്റീൽ കട ഇനി സ്വർണക്കടയാവും, ഓർത്തോ. വാ, ഇവിടെ നിന്ന് കാശ് കിട്ടി. വാ, ഇങ്ങോട്ട് വായോ. വന്നേ, സന്തോഷം. നന്നായി വരും. വാ, എന്തപ്പോ ഇവിടെ ബിസ്ക്കറ്റ്? വാ, ഇവിടെ ഇവിടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. വായോ. വാ. അതിന്റെ പേര് ശ്രീവിദ്യ എന്നുള്ള. പിന്നെ സരസ്വതി വിരസ്വതി പറഞ്ഞാ കുട്ടി? ആ, പോയിട്ടുണ്ടോ? ഈ ആനയുടെ അനുഗ്രഹത്തിന് പാണ്ഡ്യനാട്ടിലാണ് പറ്റിയ മാർക്കറ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ആട്ടുപൊങ്കലും മാട്ടുപൊങ്കലും എന്നൊക്കെ? അതുപോലെ ഒരു ആനപ്പൊങ്കൽ ഉണ്ടായിക്കളയാം, നല്ല കാശ് കിട്ടും. അതിലും നല്ല സ്ഥലം തിരുപ്പതിയാ. അവിടെ ഈ ആന എന്ന് പറഞ്ഞാൽ ദൈവമാ. രാവിലെ തൊട്ട് 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 ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കും. നല്ല സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ നേരം. അല്ലാച്ചനെ, ദക്ഷിണ ഇനത്തിൽ തന്നെ നല്ല പരിപാടി. ഞാനിപ്പോ ഇതിനെ എവിടെ കൊണ്ടുവന്ന നിങ്ങൾ പറയണേ? ഏ മിസ്റ്റർ, നിങ്ങൾ ആനയെ കൊണ്ട് തെണ്ടിക്കുകയാണല്ലേ? തെണ്ടിക്കേ?
നിങ്ങൾ ആനയെ കടകൾ തോറും കൊണ്ടു നടന്ന് തെണ്ടിക്കുകയാണെന്നും ശരിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. അതായത് ജന്തു സ്നേഹികൾ. അത് രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ആനക്ക് ഭക്ഷണം കൊടുക്കാൻ വല്ല കാശും തന്ന് സഹായിക്കാൻ വന്നതാണോ? ആനക്ക് ഗ്രാൻഡ് കൊണ്ടുവരാൻ വന്നതായിരിക്കും സർക്കാരിന്റെ. മിണ്ടരുത്, മിണ്ടാ പ്രാണികളായ ജന്തുക്കളെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ മൃഗസംരക്ഷണ മന്ത്രിക്ക് കമ്പിയടിക്കും. This is first warning for you. Yes, exactly. ഞങ്ങൾക്ക് ചെലവായ കാശിങ് തന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ കുന്തത്തിന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവ് തൽക്കാലുള്ളൂ. ആനയെ വാങ്ങുമ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു? അന്ന് തൂക്കം നോക്കില്ല, മിനിഞ്ഞാന്ന് തൂക്കം നോക്കിപ്പോ എത്രയടി? 75 kilo. 75 kilo ഉണ്ടായിരുന്നു. നിങ്ങളുടെ അല്ല, ആനയുടെ തൂക്കമാ ചോദിച്ചത്. തൂക്കി നോക്കില്ല. ഉദ്ദേശം എത്ര കിലോ വരും? നിങ്ങൾ എന്താ ഇറച്ചി വെച്ചാ വന്നപ്പോഴേ ഇങ്ങനെ തൂക്കം അന്വേഷിച്ചോണ്ടിരിക്കുന്നു? നിങ്ങൾ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാണ്. ഒരു കാര്യം മാത്രം ഓർത്തോണം, ഈ ആനയുടെ ആരോഗ്യത്തിനോ ജീവനോ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യും. This is last and final warning for you.